അവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ മൗനത്തിൻ്റെ കാരണം എന്താണ്, അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന്, അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ പേഴ്സൻ്റെ മൗനത്തിന് കാരണമെന്നും നമുക്ക് നോക്കാം. അതുപോലെ മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം, അതും നമ്മളിന്ന് നോക്കുന്നുണ്ട്. എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ, അതുകൊണ്ടാണ്. ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം. എൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷത്തിലുമാണ്, അതുപോലെ തന്നെ കുറച്ച് വിഷമത്തിലുമാണ് എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട്, അതേസമയം തന്നെ ആ പേഴ്സൺ കുറച്ച് വിഷമിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സൺ സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണെന്ന് പറയാം. അത് ആ പേഴ്സൻ്റെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ആഗ്രഹിച്ച് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് കാരണം ആ പേഴ്സൺ ഒരുപാട് സന്തോഷത്തിലാണ് എന്ന് പറയാം. പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സൺ കുറച്ച് വിഷമത്തിലുമാണ് എന്ന് പറയേണ്ടി വരും. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ സന്തോഷം ആ പേഴ്സന് നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ വിഷമിക്കുന്നത്. അതായത് ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു കാര്യം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നടന്നിട്ട് അതിൻ്റെ സന്തോഷം നിങ്ങളോട് ആ പേഴ്സനെ പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ടായിരിക്കാം ആ പേഴ്സൺ വിഷമിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നത്. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണമായിരിക്കാം ആ പേഴ്സൺ വിഷമിക്കുന്നത്. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന്, നിങ്ങളും അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങളും ആ പേഴ്സണും യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെയാണ് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആ പേഴ്സൺ നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോടോ സംസാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നോ ബിഗിനിങ് ഉണ്ടാകൂ. അതായത് നിങ്ങളോ ആ പേഴ്സണോ സംസാരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അവസാനിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയുള്ളൂ എന്ന് ആ പേഴ്സൺ അറിയാം. പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സണ് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് ആ പേഴ്സണ് എന്തോ ഒരു പേടിയുള്ളത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ എന്തോ ഒരു പേടിയുണ്ട്. മേ ബി ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ അറിയാത്തതായിരിക്കാം. എങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്താണെങ്കിലും ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു പേടിയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ആ ഒരു പേടിയൊക്കെ മാറ്റിവെച്ച് നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നും ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണം മനസ്സിലായിട്ടുണ്ടാകും. ഇനിയും എന്തൊക്കെ കാരണങ്ങളുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിന്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൻ്റെ മൗനത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങൾ തമ്മിലുള്ള നോ കോൺടാക്ട് സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾ തമ്മിൽ പിണങ്ങിയ ആ ഒരു സമയമുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ ആയ ആ ഒരു സമയമുണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്തെക്കുറിച്ചാണ് ആ പേഴ്സണ് ഓർമ്മ വരുന്നത്. അത് കാരണം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സണ്
നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതായത് മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോടോ ആ പേഴ്സൺ നിങ്ങളോടോ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുമ്പോഴെല്ലാം ആ പേഴ്സൺ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്തെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത്. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ആ പേഴ്സൻ്റെ കരിയറിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകില്ല. ആ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സൻ്റെ കരിയറിലായിരിക്കാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത്. മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല. നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത്. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടാവുകയാണെങ്കിൽ പോലും നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് ചെന്ന് സംസാരിക്കുക. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം. കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, എങ്കിലും നിങ്ങളത് ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളത് ആ പേഴ്സണോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്കതിനെ സാധിച്ചിട്ടുണ്ടാവില്ല. ഇനി നിങ്ങളത് ആ പേഴ്സണോട് പറയാൻ ശ്രമിച്ചപ്പോൾ ആ പേഴ്സൺ അതിനുവേണ്ടി ഒരു അവസരം തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നതും. നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നോ അത്രമാത്രം ആ പേഴ്സണും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ആ പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ടും ആ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാത്തതെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ പേഴ്സണ് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. അത് കാരണം ആ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആ പേഴ്സണ് ഒരു നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഒരുപാട് ചിന്തിക്കുന്നത് കാരണം, ഒത്തിരി ചിന്തിക്കുന്നത് കാരണം ആ പേഴ്സൺ കൂടുതൽ ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ആ പേഴ്സണൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ആ പേഴ്സൺ എത്രമാത്രം ആശയക്കുഴപ്പത്തിലാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അതിനെക്കുറിച്ച് സമയമെടുത്താലും ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുമെന്ന് ആ പേഴ്സണ് ഒരു വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അതായത് കുറച്ച് സമയമെടുക്കുമായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ, പക്ഷേ എന്തായാലും നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്നും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അവസാനിച്ച് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നും ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ പേഴ്സൺ അതിന് സാധിച്ചില്ലെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കും. കാരണം നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ലക്കി ചാമായിട്ടാണ്. പേഴ്സൻ്റെ ജീവിതത്തിൽ എന്ത് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പേഴ്സണ് പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ആ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്, പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ കുറച്ച് വിഷമത്തിലുമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ആ പേഴ്സണ് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എന്ത് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ആ പേഴ്സണ് ഒരുപാട് സന്തോഷിക്കാൻ സാധിക്കൂ എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം. ഇനി
നമുക്ക് മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര വേഗത്തിൽ അത് സാധിക്കുന്നില്ല. അത് കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം. ഇനി അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല നല്ല കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇതാണ് മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള റീഡിംഗ്സ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.